നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കശ്മീരിൽ അശാന്തി പടർത്തുന്നുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സി പി എം പറഞ്ഞു വെക്കുന്ന വിഷയം. ആർട്ടിക്കിൾ 370 റദ്ദായതോടെ കശ്മീരിൽ വലിയ സംഭവമാണ് നടക്കുന്നത്, കശ്മീരിൽ എന്തൊക്കെയോ നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ കശ്മീരിനെ കുറിച്ച് കശ്മീരിലെ ജനത പറയാൻ ആഗ്രഹിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ബൈക്ക് ഓടിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് വ്യക്തമാവുകയായിരുന്നു. കശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് ആ പെൺകുട്ടി വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന് പ്രത്യേക നന്ദിയും ഈ പെൺകുട്ടി ആ അവസരത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കൂടി, അതായത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടി ഈ പ്രഭാതം ഇപ്പോൾ ശരിയാക്കി. ഈ പ്രഭാതം ഇങ്ങനെ തനിക്ക് ബൈക്കിൽ കൈവിട്ടുകൊണ്ട്, അതായത് എൻഫീൽഡിൽ കൈവിട്ടുകൊണ്ട് ഓടിച്ചുകൊണ്ട് പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാക്കി മാറ്റിയ സർക്കാരിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നസ്രത്ത് ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയ പേജിൽ അവരുടെ വീഡിയോ അടക്കം പങ്കുവച്ചത്. ഇപ്പോൾ കശ്മീരിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുകയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഗുലാം നബി ആസാദ്. കശ്മീരിനെ കുറിച്ച് വ്യക്തമായി അറിയാത്തവരാണ് ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയതിനെ എതിർക്കുന്നതെന്ന് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവുമായ ഗുലാം നബി ആസാദ് പറയുന്നു. കശ്മീരിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രപരവുമായ പ്രത്യേകതകളെ കുറിച്ച് അറിയാത്തവരാണ് പ്രത്യേക പദവിയെ അനുകൂലിക്കുന്നത്. 2019 ഓഗസ്റ്റ് 5 നരേന്ദ്രമോദി സർക്കാർ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. ഇത് എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാണ്. തനിക്ക് സുപ്രീം കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി തലവൻ കൂടിയായ ആസാദ് പറയുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള പല ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയാണ്. ഇതിനിടയിലാണ് പ്രാദേശിക പാർട്ടികളെ പേരെടുത്തു പറയാതെ ഗുലാം നബി ആസാദ് ഇവർക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത്. ഭരണഘടനയിൽ താൽക്കാലിക വ്യവസ്ഥയായി പരാമർശിച്ചിരുന്ന ആർട്ടിക്കിൾ 370 എങ്ങനെയാണ് ശാശ്വതമായി നിലനിർത്താൻ ആവശ്യപ്പെടുന്നതെന്ന് ഭരണഘടനാ ബെഞ്ച് ഹർജിക്കാരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കശ്മീരിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവും കൂടിയായിരുന്ന ഗുലാം നബി ആസാദ് ആണ് പറയുന്നത്. അതേപോലെ തന്നെ കശ്മീരിലുള്ള പലരും ഈ കശ്മീരിൽ 370 റദ്ദ് ചെയ്തതിനെ പറ്റി വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ സി പി എമ്മുകാർക്ക് അടിപ്പോഴും നേരം വെളുക്കാത്ത സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നും തന്നെ അവർക്ക് കാര്യമില്ല. കേരളത്തിലും കാണാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. കേരളത്തിലെ സി പി എമ്മിന്റെ സർക്കാരും ചെയ്യുന്നത് അവർക്ക് ഗുണമുണ്ടാക്കുക, സഖാക്കന്മാർ കഴിഞ്ഞാടാനുള്ള വേദി ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക്, സഖാക്കന്മാർക്ക് പണം ഉണ്ടാക്കുക, സഖാക്കന്മാർ കഴിഞ്ഞാടാനുള്ള വേദി ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെയോ ജനങ്ങളുടെ അവസ്ഥകളെയോ ഒന്നും തന്നെ കാര്യമായി അഡ്രസ് ചെയ്യുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്.